സർക്കാരിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് കൃത്രിമ രേഖ ചമച്ചിട്ടൊക്കെ പൈസ എടുക്കുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് പൈസ കണ്ണടക്ക് കൂടുതൽ വാങ്ങി എന്നതല്ലാതെ അതിനകത്ത് ക്രമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. പല പൊതുപ്രവർത്തകന്മാരും സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. സർക്കാരിൻ്റെ സഹായമാണ് അവരുടെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്മാർ മാന്യമായി ജീവിക്കാൻ വേണ്ട സഹായം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരുക്ക ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പിന്നെ കൺസെഷൻ റേറ്റിലാണ് താമസിക്കുന്നത്. അത് ജനപ്രതിനിധികൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. ജനപ്രതിനിധികൾക്ക് അനുവദിക്കാത്ത എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാവുന്ന കാര്യമാണ്. ശ്രീരാമകൃഷ്ണ പോലെയുള്ള ഒരാൾ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ നമ്മൾ ഈ ഏറ്റവും മാന്യമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ആളുകളെയും, എന്നാൽ ഒരുപാട് തട്ടിപ്പ് നടത്തിക്കുന്ന ആളുകളെയും ഒരേപോലെ പരിഗണിച്ച് പിന്നെ ആടിന് നാലുകാലുണ്ട്, പട്ടിക്ക് നാലുകാലുണ്ട്, അതിൽ എല്ലാ ആടും പട്ടികളാണെന്ന് പറയുന്ന ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് ദയവായി പോകരുത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇതൊരു പിന്നെ ശ്രീരാമകൃഷ്ണ പോലെയുള്ള ഒരാൾ അങ്ങനെ ഒരു 49,000 ഒരു കണ്ണട വാങ്ങിയത് സത്യമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് വാങ്ങിയത്? അദ്ദേഹം ക്രമവിരുദ്ധമായിട്ടാണോ ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന് ഡോക്ടർ ആ കണ്ണട വെക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഗവൺമെൻറ്റിന് അദ്ദേഹത്തിന് പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രൊവിഷൻ ഇല്ലാത്തൊരു കാര്യം അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്രമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് അല്ലെങ്കിൽ ചെറിയ പിന്നെ സാധാരണക്കാര ആളുകൾക്കൊക്കെ തന്നെ ഗവൺമെൻറ്റും ഒരുപാട് ആനുകൂല്യം കൊടുക്കുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഈ ആനുകൂല്യം വേണ്ട എന്നാണ് പൊതുസമൂഹം പറയുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം വേണ്ടെന്ന് വെക്കുന്നത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും നിയമാവലികൾക്കും അനുസൃതമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ ചർച്ച ചെയ്യുന്ന വിധത്തില്ല. പക്ഷേ ആ വ്യക്തിയെ പറ്റി അങ്ങനെ പറയുന്നത്, ആ വ്യക്തി എന്തോ തെറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നതിനോട് ആ ചർച്ച പോകുന്നത് ഗുണകരമാണോ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്.